നമസ്കാരം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ ദിലീപിന്റെ അഭിനയ ജീവിതത്തിന് പൂർണ്ണ വിരാമമാകുകയാണ്. താരരാജാക്കന്മാരായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ നിലനിൽക്കുമ്പോൾ തന്നെ മലയാള സിനിമാ ലോകത്തെ തന്റേതായ ഒരിടം നേടിയ ആളായിരുന്നു ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുമ്പോഴും തിരികെ ജാമ്യത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ തിയേറ്ററുകളിൽ എത്തിയ രാമലീല എന്ന ചിത്രം വൻ വിജയമായതോടെ ദിലീപ് വീണ്ടും ഇൻഡസ്ട്രിയിൽ സജീവമാകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേസിൽ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ ദിലീപിനെതിരായി നടത്തിയ വെളിപ്പെടുത്തലുകളും പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങൾ അടങ്ങിയ തെളിവുകളും പുറത്തു വന്നതിനു പിന്നാലെ താരത്തിന് ജയിൽവാസം ഉറപ്പായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ ദിലീപിന്റെ അഭിനയ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഏടായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. പ്രേക്ഷകർ ഈ സിനിമയെ മോശമെന്ന് വിധിയെഴുതിയതോടെ ദിലീപ് അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് വാർത്തകൾ. ദിലീപിന്റെ പ്രായമുള്ള മനുഷ്യനായുള്ള മേക്ക് ഓവർ ഒഴിച്ചാൽ സിനിമയിൽ നല്ലത് എന്ന് പറയാവുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് പ്രേക്ഷക അഭിപ്രായം. 90s കോമഡികൾ കണ്ട് പ്രേക്ഷകർ ഇന്നും ചിരിക്കുമെന്ന തെറ്റിദ്ധാരണ നാദൃശ്യെ പോലുള്ള ഒരാൾക്ക് ഉണ്ടോ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നിലവാരം കുറഞ്ഞ കോമഡികൾ മാത്രം കോർത്തിണക്കി ദിലീപിനെ കൊണ്ട് ഇത്തരമൊരു വിഡ്ഢിവേഷം കെട്ടിച്ചത് നാദൃശ്യ എന്ന സുഹൃത്ത് ദിലീപിന് നൽകിയ പണിയാണെന്നാണ് പരക്കെയുള്ള സംസാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ താരദമ്പതികളുടെ പങ്ക് കൃത്യമായ തെളിവുകളോടെ പുറത്തു വരുമ്പോഴും താരപരിവേഷത്തിന്റെ പിന്തുണ ജനങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാക്കാനും ഒരു പരിധിവരെ പുകമുറ സൃഷ്ടിക്കാനും പ്രതിസ്ഥാനത്തുള്ള ദിലീപിന്റെ പ്രശസ്തി ചെറുതല്ല പങ്കുവഹിച്ചത്. ദിലീപ് നാദൃശ കൂട്ടുകെട്ടിൽ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുമ്പോൾ മുതൽ ദിലീപ് കുറ്റവിമുക്തനായി സിനിമാ ജീവിതത്തിലേക്കും പഴയ പ്രതാപത്തിലേക്കും തിരികെ എത്തി എന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ദിലീപ് നടത്തിയ അഭിമുഖ സംഭാഷണങ്ങളിലും അദ്ദേഹം നിരപരാധിയാണെന്ന് ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ലെവലേശം പോലും കേസിന്റെ ടെൻഷനോ ചിന്തകളോ തന്നെ ഇപ്പോൾ ബാധിക്കുന്നില്ല എന്നുമായിരുന്നു ദിലീപ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കേശു ഈ വീടിന്റെ നാഥൻ OTT റിലീസായതോടെ ദിലീപ് എന്ന നടന്റെ പതനം പൂർണ്ണമായി തന്നെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത്രമേൽ മോശം റിവ്യൂ ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമർ അക്ബർ അന്തോണി ഉൾപ്പെടെ നിരവധി നർമ്മരസ പ്രാധാന്യമുള്ള ഹിറ്റുകളുടെ സംവിധായകനാണ് നാദൃശ. ഈ ചിത്രം ഇത്തരത്തിൽ ചീപ്പ് കോമഡികൾ നിറച്ച് ദിലീപിനെ കോമാളി വേഷം കെട്ടിച്ചത് മനഃപൂർവ്വമാണ് എന്നും ദിലീപ് നാദൃശ പണി കൊടുത്തതാണെന്നും അണിയറയിൽ സംസാരമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സുഹൃത്തായ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ ദിലീപിനെതിരായ തെളിവുകൾ കൂടുതൽ ശക്തമാകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ വിജയമായിരുന്നുവെങ്കിൽ ദിലീപിന് ജനമനസ്സുകളിൽ ഉള്ള സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വിലയിരുത്തലെത്താമായിരുന്നു. എന്നാൽ ആത്മാർത്ഥ സുഹൃത്തായ നാദൃശയുടെ ശ്രദ്ധക്കുറവ് തന്നെ ദിലീപ് എന്ന നടന്റെ അഭിനയ ജീവിതത്തിൽ അവസാന ആണിയടിച്ചു എന്ന് വ്യക്തമാകുന്നതാണ് ഈ ചിത്രം.